ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. 75 വയസ്സിലും ഭക്തിസാന്ദ്രമായ കവിതകൾ എഴുതി ശ്രദ്ധ നേടിയ ആയഞ്ചേരിയിലെ പാലാണിയിൽ ലക്ഷ്മി അമ്മയ്ക്ക് BJP കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റിയുടെ സ്നേഹാദരം. ചടങ്ങിൽ ലക്ഷ്മിയമ്മ എഴുതിയ തന്റെ പുസ്തകം രാംദാസ് മണലേരിക്ക കൈമാറി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് BJPയുടെ നേതൃത്വത്തിൽ വിവിധ മണ്ഡലം കേന്ദ്രങ്ങളിൽ നടത്തുന്ന സേവാപദ് എന്ന പരിപാടിയുടെ ഭാഗമായാണ് ലക്ഷ്മി അമ്മയെ ആദരിച്ചത്. തറോപ്പൊയിലിൽ നടന്ന ചടങ്ങിൽ BJP സംസ്ഥാന സമിതി അംഗം രാംദാസ് മണലേരി ഇവരെ പൊന്നാട അണിയിച്ചു. ആയഞ്ചേരി തറോപ്പൊയിലിലെ കോമത്ത് ക്ഷേത്രത്തിന് മുമ്പാണ് ഇപ്പോൾ നിൽക്കുന്നത്. വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. തനി നാട്ടിനു പുറമായിട്ടുള്ള തറവപ്പൊലി പ്രദേശത്തെ പാലാണിയിൽ ലക്ഷ്മി അമ്മ അവരുടെ ജീവിത സഹായത്തിൽ അവരുടെ മൂന്നാമത്തെ പുസ്തകമായിട്ടുള്ള കവിതാ സമാഹാരം കൃഷ്ണാഞ്ജലി പ്രസിദ്ധീകരിച്ചു. നേരത്തെ തളർവാദം പിടിപെട്ട് കിടപ്പിലാവുകയും അതിനുശേഷം തൻ്റെ മനസ്സിലുണ്ടായിരുന്ന കവിതാമോഹം പുറത്തു വരികയും അങ്ങനെ നിരവധി കവിതകൾ എഴുതുകയും ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോഴും മനോഹരമായ കവിതയാണ് പാലാണിയിൽ ലക്ഷ്മി അമ്മ എഴുതിയിട്ടുള്ളത്. തൻ്റെ മൂന്നാമത്തെ പ്രസിദ്ധീകരണമായിട്ടുള്ള കൃഷ്ണാഞ്ജലി കൃഷ്ണഭക്തിയെ ഉജ്ജീവിപ്പിക്കുന്ന കവിതകളാണ്. മാത്രവുമല്ല ഈ നാടിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. നമുക്കറിയാം VK കൃഷ്ണമേനോൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയിട്ടുള്ള സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ തറവാട് വീടിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും VK കൃഷ്ണമേനോൻ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ നാട്ടിൽ നിന്നും പാലാണി ലക്ഷ്മിയമ്മയെ പോലുള്ള ഒരു തനി നാട്ടിനും പുറംകാരിയായിട്ടുള്ള പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം നേടിയിട്ടുള്ള ശ്രീമതി പാലാണി ലക്ഷ്മിയമ്മക്ക് ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഇതുപോലെ മനോഹരമായ കവിതകൾ അവർക്ക് എഴുതാൻ സാധിക്കട്ടെ. ചടങ്ങിൽ കുറ്റ്യാടി മണ്ഡലം ജനറൽ സെക്രട്ടറി TV ഭരതൻ, UV ചാത്തു തുടങ്ങിയവർ സംബന്ധിച്ചു. ആയഞ്ചേരി പാലാണി ലക്ഷ്മിയമ്മയുടെ മൂന്നാമത്തെ കവിതാ സമാഹാരമാണ് ഈയിടെ പുറത്തിറങ്ങിയത്. അതിൻ്റെ പേര് കൃഷ്ണാഞ്ജലി എന്ന. തൻ്റെ 60-ാമത്തെ വയസ്സിൽ ആദ്യത്തെ കവിതാ സമാഹാരം പുറത്തിറങ്ങി. അത് മുറ്റത്തെ മന്ദാരം എന്ന പേരിലാണ്. ഇത് കുട്ടികൾക്കുള്ള കവിതയായിരുന്നു. 2-ാമത്തെ പുസ്തകം ആവണി തിങ്കൾ പുരോഗമന കലാസാഹിത്യ സംഘം വടകരയാണ് പ്രസിദ്ധീകരിച്ചത്. 3-ാമത്തെ പുസ്തകത്തിന് അവതാരിക എഴുതിയത് ഡോക്ടർ തിരുവാച്ചി രാധാകൃഷ്ണൻ മാഷാണ്. പാലാണി ലക്ഷ്മി അമ്മയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പക്ഷാഘാതം വന്ന് തളർന്ന് ഒരു കൈയും കാലും ചലനമറ്റ രീതിയിൽ വീട്ടിൽ കുറച്ചു കാലം രോഗത്തോട് പടവരുതി, പിന്നീട് തൻ്റെ ജന്മവാസന കവിതയിലൂടെ പുറത്തെടുക്കുകയായിരുന്നു. ചെറുപ്പത്തിലെ നല്ല സാഹചര്യത്തിൽ വളർന്നു വന്ന ലക്ഷ്മിയമ്മ വടകര SDMSB പഠിച്ച് നല്ലൊരു മലയാള ഭാഷയിൽ നല്ലൊരു പ്രാവീണ്യമുള്ള ഒരു കവയിത്രിയാണ്. അവരെ അനുമോദിക്കാൻ വേണ്ടി ഈ നരേന്ദ്രമോദിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് BJP നടത്തുന്ന വിവിധ വ്യത്യസ്തമായ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഇന്ന് അവരെ അനുമോദിക്കുന്നത്.